അറിവുകൾ പകരും നിധത്യപക തണലായി നിറയും നിരച്ചൻ നമ്മെ തളരാതെ കാക്കുന്നു ദൈവം സ്വാമി ബോധാനന്ദ തൻ തണലിൽ അറിവിൻ പ്രകാശമായിരുന്നും സ്വാമി ബോധാനന്ദ തൻ തണലിൽ അറിവിൻ പ്രകാശമായിരുന്നും അജ്ഞാനാന്ധകാരത്തെ നീക്കി കാക്കണേ പരബ്രഹ്മരൂപ നമ്മെ കാക്കണേ പരബ്രഹ്മരൂപ നമ്മെ കാക്കണേ പരബ്രഹ്മരൂപ പ്രതിജ്ഞ. ഇന്ത്യ എൻ്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിൻ്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എൻ്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും. ഞാൻ എൻ്റെ രാജ്യത്തെയും എൻ്റെ നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രയത്നിക്കും. ജയ് ഹിന്ദ്. എല്ലാവർക്കും നമസ്കാരം. സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, ആരോഗ്യത്തിന് വളരെ പ്രധാനമാണ് നല്ല ഭക്ഷണം എന്നത് നമുക്ക് എല്ലാം അറിയുന്ന കാര്യമാണല്ലോ. നല്ല ഭക്ഷണം മാത്രമല്ല, നല്ല ഭക്ഷണശീലങ്ങളും നമുക്ക് ആവശ്യമാണ്. ഭക്ഷണത്തിലും ഭക്ഷണശീലങ്ങളിലും ഉണ്ടാകുന്ന പോരായ്മകൾ നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുകയും അസുഖങ്ങൾ വരുത്തുകയും ചെയ്യും. ആയതിനാൽ ചിട്ടയായ ഭക്ഷണശീലങ്ങളും വ്യായാമവും നമ്മൾ എപ്പോഴും പാലിക്കേണ്ടതാണ്. നല്ല ഭക്ഷണശീലം എന്ന് പറയുമ്പോൾ വിവിധ വർണ്ണങ്ങളിലുള്ള പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ എന്നിവയൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടവയാണ്. രാവിലെയുള്ള ഭക്ഷണം ഒരിക്കലും ഉപേക്ഷിക്കരുത്. എന്ന് മാത്രമല്ല, അത് പോഷക സമൃദ്ധവും ആയിരിക്കണം. തലച്ചോറിൻ്റെ പ്രവർത്തനത്തിന് ഇത് അത്യാവശ്യമാണ്. ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ എന്നിവ കൂടുതൽ ഉൾപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ തടി കൂടുമെന്ന് പറഞ്ഞ് കാർബോഹൈഡ്രേറ്റുകൾ തീരെ ഉപേക്ഷിക്കുകയും അരുത്. എന്തുകൊണ്ടെന്നാൽ ശരീരത്തിന് ഊർജം നൽകാൻ ഇവ അത്യാവശ്യമാണ്. നോൺ വെജിറ്റേറിയൻ കഴിക്കുമ്പോൾ കൊഴുപ്പ് കുറഞ്ഞ ഇറച്ചി ഉപയോഗിക്കാൻ ശ്രമിക്കണം. ധാരാളം വെള്ളം കുടിക്കുന്നതും തലച്ചോറിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമാണ്. എന്തെങ്കിലും കഴിച്ചു എന്ന് വരുത്താതെ കഴിക്കുമ്പോൾ ആരോഗ്യം നൽകുന്ന ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കണം. ഈ മഹാമാരി കാലത്തും നമ്മുടെ സർക്കാർ ആരോഗ്യ സംരക്ഷണത്തിന് നൽകുന്ന എല്ലാ മാർഗങ്ങളും ഉപയോഗപ്പെടുത്തി ഓരോരുത്തരും നല്ല മനസ്സും ശരീരവും ഉള്ളവരായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഹായ്, ഞാൻ വിസ്മയ സിവി. ഞാൻ BSc SI ഫിസിയോളജി ആൻഡ് ന്യൂട്രീഷൻ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ കുട്ടികളിൽ ധാരാളമായി പോഷകക്കുറവ് കണ്ടുവരുന്നു. പോഷകക്കുറവ് എങ്ങനെ മാറ്റാം എന്നൊരു കേൾവി എപ്പോഴും തന്നെ അച്ഛനമ്മമാരിൽ ഭയങ്കരം ഒരു പ്രശ്നമാണ്. അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് പറയുമ്പം, കുട്ടികൾക്ക് നല്ല പോഷകത്തുള്ള ഫുഡ്, അത് അവർക്ക് എഡിബിളായിട്ടുള്ള രീതിയിൽ കൊടുക്കുന്നതായിരിക്കും നല്ലത്. വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സിൽ വെച്ച് കൊടുക്കുമ്പോൾ അവർക്കതൊരു അക്സെപ്റ്റബിൾ ആയിട്ടുള്ളതാണ്. ഭക്ഷണ രീതി തന്നെ ഒരു ക്രമീകരണം നടത്തിയാൽ തന്നെ പോഷകക്കുറവ് മാറിക്കിട്ടും. കുട്ടികൾക്ക് നമ്മൾ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന അമൃതം പൊടി, അതിൽ ധാരാളം പയർവർഗ്ഗങ്ങളും അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോട്ടീൻ്റെയും വൈറ്റമിൻസിൻ്റെയും ഒരു നല്ല കൂട്ടാണത്. അത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡിഷസ് അത് വെച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് അത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ജ്യൂസ് ഐറ്റംസ് തന്നെ ഡെയിലി ഒരു ജ്യൂസായിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. ജ്യൂസായിട്ട് കൊടുക്കുന്നതോ അല്ലെങ്കിൽ അവരുടെ പ്ലേ ടൈമിൽ കുറച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ അവരെ കളിക്കാനും അതുപോലുള്ള കാര്യങ്ങൾക്കും വിടുക. ഫുഡ് ഐറ്റംസ് ആഡ് ചെയ്യാൻ പറയുമ്പോൾ പോഷകസമ്പത്തുള്ള വീട്ടിൽ തന്നെ പറ്റുന്ന രീതിയിലുള്ളത് കൊടുക്കുക. പുറത്തുനിന്ന് വാങ്ങുന്ന ജങ്ക് ഫുഡ് കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക മാക്സിമം. അത്രയും ഇപ്പോഴത്തേക്ക് ശ്രമിക്കുക. കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ സാധാരണമായിട്ടുള്ള കുട്ടികളിലുള്ള പോഷകാഹാരക്കുറവ് മാറിക്കിട്ടും.
മാംസം സാധനങ്ങളും ഒക്കെ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. അവർക്ക് പാകമായതുപോലെ കൊടുക്കുക. ആദ്യമൊക്കെ കുറച്ച് കൊടുക്കുക, അതിനുശേഷം അവരെ കഴിക്കുന്നതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് തീർത്ഥ. ഞാൻ 9-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ജീവിതാരോഗ്യത്തിന് അത്യാവശ്യമായ പദാർത്ഥങ്ങളാണ് പോഷകങ്ങൾ. ഇത് നമുക്ക് ഊർജം നൽകുകയും ശരീരകലകളുടെ കേടുപാടുകൾ തീർക്കുന്നതിനും വളർച്ചയ്ക്കും സഹായിക്കുന്നു. പ്രധാനമായും 6 പോഷകങ്ങളുണ്ട്: ധാനികങ്ങൾ, കൊഴുപ്പുകൾ, മാംസ്യം, വിറ്റാമിനുകൾ, ധാതുലവണങ്ങൾ, ജലം. ധാന്യങ്ങൾ പ്രധാനമായും നമ്മുടെ ശരീരത്തിന് ഊർജം നൽകുന്നു. കൊഴുപ്പുകൾ കോശ വളർച്ച, രക്തം കട്ടപിടിക്കൽ, പേശികളുടെ ചലനം, മസ്തിഷ്ക വളർച്ച എന്നിവയ്ക്ക് സഹായിക്കുന്നു. മാംസ്യമാകട്ടെ ശരീരകലകളുടെ നിർമ്മാണം, അസ്ഥികളുടെ വളർച്ച, പേശികളുടെ വളർച്ച എന്നിവയ്ക്ക് സഹായിക്കുന്നു. വിറ്റാമിനുകൾ ധാതുക്കൾ നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി നിലനിർത്തുന്നു. പല്ലുകളുടെയും എല്ലുകളുടെയും ആരോഗ്യം എന്നിവയ്ക്ക് സഹായിക്കുന്നു. ജലമില്ലാതെ 1 നിമിഷം പോലും നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. നമ്മുടെ ശരീരത്തിലെ വിഷാംശങ്ങളെ നീക്കം ചെയ്യുന്നതും നിർജ്ജലീകരണം തടയുന്നതിനും സഹായിക്കുന്നു. പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്നു. നമ്മുടെ ശരീരത്തിന് പോഷകങ്ങൾ വേണ്ട വിധത്തിൽ ലഭിച്ചില്ലെങ്കിൽ പലതരത്തിലുള്ള രോഗങ്ങൾക്ക് കാരണമാകും. സാധാരണയായി കൗമാരപ്രായക്കാരിലും കുട്ടികളിലും കണ്ടുവരുന്ന അപര്യാപ്തതയാണ് അനീമിയ, വിളർച്ച. അത് പരിഹരിക്കാൻ ഭക്ഷണത്തിൽ ഇരുമ്പിൻ്റെ അംശം അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തണം. പ്രധാനമായും ഇലക്കറികൾ, ബീട്രൂട്ട്, തണ്ണിമത്തൻ, ഈത്തപ്പഴം എന്നിവയ്ക്ക് ഇരുമ്പിൻ്റെ അംശം ധാരാളമായി കാണപ്പെടുന്നു. വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം റിക്കറ്റ്സ് എന്ന രോഗമുണ്ടാകുന്നു. വിറ്റാമിൻ ഡി ഇളം വെയിൽ നിന്ന് ധാരാളം ലഭിക്കുന്നു. രാവിലെ 8 മണിക്ക് മുൻപായും വൈകിട്ട് 4 മണിക്ക് ശേഷവും വെയിൽ കൊള്ളുന്നത് വളരെ നല്ലതാണ്. മാംസ്യത്തിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് കാഷ്യോക്കർ മരാമസ്. ഈ അവസ്ഥ ഒഴിവാക്കാൻ ഭക്ഷണത്തിൽ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം ഉൾപ്പെടുത്തണം. വിറ്റാമിൻ എയുടെ കുറവ് മൂലം നിശാന്ത എന്ന അവസ്ഥയ്ക്ക് കാരണമാകുന്നു. അതിനാൽ ഭക്ഷണത്തിൽ മുട്ട, പാൽ, കാരറ്റ്, മഞ്ഞ നിറത്തിലുള്ള ഫലങ്ങൾ എന്നിവ ഉൾപ്പെടുത്തണം. വിറ്റാമിൻ സിയുടെ അഭാവം മൂലം സ്കർവി എന്ന അസുഖം ഉണ്ടാകുന്നു. ഓറഞ്ച്, നെല്ലിക്ക, നാരങ്ങ എന്നിവ കഴിക്കുന്നത് വളരെ നല്ലതാണ്. വിറ്റാമിൻ കെയുടെ കുറവ് മൂലം രക്തം കട്ടപിടിക്കാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു. അയോഡിൻ്റെ അഭാവം മൂലം ഗോയ്ച്ചർ എന്ന രോഗാവസ്ഥയ്ക്ക് കാരണമാകുന്നു. അതിനാൽ ഭക്ഷണത്തിൽ കടൽ വിഭവങ്ങൾ ധാരാളമായി ഉൾപ്പെടുത്തണം. കഴിഞ്ഞ 25 വർഷമായി വൃക്കരോഗികളുടെയും ഹൃദ്രോഗികളുടെയും എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. പഞ്ചാബ്, സിന്ധു, ഗുജറാത്ത്, മറാത്ത, ദ്രാവിഡ, ഉത്കല, ഗംഗ, ഇന്ത്യ, ഹിമാചല, യമുന, ഗംഗ, ഉച്ചല, ജലതി, തരംഗ, തവ ശുഭ നാമേ ജാഗേ, തവ ശുഭ ആശിഷ മാഗേ, ഗാവേ തവ ജയ രാഗ. ജനഗണ മംഗളനായക ജയ ഹേ, ഭാരത ഭാഗ്യ വിധാതാ ജയ ഹേ.